വിശേഷമാണ് സംഗീതം. ബാലമുരളികൃഷ്ണ എന്ന് പറയുന്ന പാട്ടുകാരൻ, അദ്ദേഹത്തിന്റെ കച്ചേരി ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. മലയാളത്തിൽ വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ഒന്ന് പാടിയിട്ടുണ്ട്. കണ്ണന്റെ കവിളിലെ എന്ന പാട്ടിനോട് എനിക്കുള്ള വൈകാരികമായ ബന്ധം, എന്റെ നാട്ടുകാരനായ ഒരു എഴുത്തുകാരൻ എൻ മോഹൻ, അദ്ദേഹത്തിന്റെ പൂജക്കെടുക്കാത്ത പൂക്കൾ എന്ന കഥയാണ് സിനിമയായി വന്നത്. ആ സിനിമയിലാണ് ഈ പാട്ട് വന്നത്. അതുകൊണ്ട് ബാലമുരളികൃഷ്ണയുടെ നല്ല ഈ തെലുങ്ക് ചെല്ല തെലുങ്ക് ചിലുങ്ങുന്ന ശബ്ദത്തിൽ മലയാളം പാട്ട് പാടുമ്പോൾ കേൾക്കാൻ വളരെ വലിയ ഒരു അനുഭവമാണ്. ആ പാട്ട് എല്ലാവരും ചോദിച്ചത് അമ്മയോട് പറയണം, നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം ഈ പാട്ട്. വളരെ നല്ലൊരു അനുഭവമായി തീരട്ടെ ആ പാട്ട്. കാരണം അദ്ദേഹം മനുഷ്യന്റെ പോലും മാസം പോലും ആയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചാൽ മാത്രമേ അതിനകത്ത് ഇതിനകത്ത് ഇതിപ്പോ നമ്മളിപ്പോ പച്ചയ്ക്കാണ്, ഇതിനകത്ത് ഹാർഡാണിത്. അപ്പൊ നമ്മളിതിനെ ഒരേ വെച്ച് ഇതിനെ പൈപ്പ്, അപ്പൊ ഇത് സോഫ്റ്റ് ആവും, സോഫ്റ്റ് ആയി കഴിഞ്ഞാണ് നമ്മളിപ്പോ ഇതിപ്പോ ഈ ഷേപ്പില് നമ്മളിപ്പോ ഇത് ആക്കിയിരുന്നത്. ചെറിയ അളവിൽ പല നമ്മുടെ പൂർവ്വീകർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരാൾ വെച്ചിട്ടായിരുന്നാലും നമ്മൾ കാണുന്നതായിരുന്നാലും ശരി, നമ്മുടെ അതായത് നമ്മുടെ ഈ നമ്മുടെ ഒരു ആർക്കിടെക്ചറാണ് നമ്മുടെ ശരിക്കും. ഇപ്പൊ തമിഴ്നാട്ടിലെ ഈ സാധനം ഇപ്പൊ നമ്മളിപ്പോ ചേർന്ന് കിടക്കുന്ന നമ്മൾ തമിഴ്നാട് ഇല്ലേ നമുക്ക്, അല്ലെങ്കിൽ ദ്രാവിഡ ആ ഒരു സാധനത്തിനകത്ത് വരുമ്പോഴേ നമ്മളിപ്പോ കേരളം തമിഴ്നാട് കർണാടക അങ്ങനത്തെ ഒരു ഇതിനകത്ത് ആ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ പോലും അതിനകത്ത് പോലും നമുക്ക് ഓരോ സ്ഥലത്ത് വരുന്നുണ്ട്. ഇതുപോലത്തെ കാൽപ്പെട്ടി അല്ലെങ്കിൽ അരിപ്പെട്ടി എന്ന് പറയും, വലിയ പെട്ടി, അതിനകത്ത് അരി ധാന്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അരിപ്പെട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ തന്നെ ഓരോ സ്ഥലത്ത് വരുന്നുണ്ട്. ഇപ്പൊ ഈ നെട്ടൂർ പെട്ടി എന്ന് പറയുന്ന ഈ സാധനം, ഇതിന്റെ ഒറിജിൻ ഇപ്പോഴും നമുക്ക് സംശയമാണ്. ഇപ്പൊ പാലക്കാട് അല്ല ആ പ്രദേശത്തുള്ള നെട്ടൂരാണോ, ഇപ്പൊ കൊച്ചി ഇതുമായിട്ടുള്ള നെട്ടൂരാണോ, തമിഴ്നാടുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു നെട്ടൂരാണോ, അപ്പൊ ഇത് നമ്മുടെ പൂർവികർ എവിടെ നിന്നാണെന്നുള്ളതിന്റെ കൃത്യമായ ഒരു നമുക്കിപ്പോഴും സംശയമുണ്ട്. പറയുമ്പോ ഇപ്പൊ മലബാർ പ്രദേശത്ത് നിന്നാണ് പറയണെങ്കിൽ ഇപ്പോഴും മലബാറിൽ അങ്ങനെ ചെയ്യുന്ന ഇതുമായിട്ട് ചെയ്യുന്ന ഈ രീതിയിൽ ചെയ്യുന്ന ആരുമായില്ല.